ഹോം ട്രെൻഡ്സ് ഗ്രൂപ്പിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ നമ്മുടെ വീഡിയോ പല ആൾക്കാരുടെ സംശയങ്ങൾ തീർക്കാനുള്ള ഒരു വീഡിയോ ആണ്. ഇപ്പോൾ ഒരു വീട് പണിയുമ്പോൾ വീടിൻ്റെ തറ കരിങ്കല്ല് വെച്ചിട്ട് പണിയണോ അതോ പില്ലറും ബീമൊക്കെ കൊടുത്തിട്ട് കോൺക്രീറ്റിൽ ചെയ്യണോ എന്നുള്ളത് പല ആൾക്കാരും സംശയമാണ്. അത് ഏതിനാണ് ഉറപ്പ് കൂടുതൽ, അതുപോലെ തന്നെ ചിലവ് ഏതിനാണ് കൂടുതൽ, അങ്ങനെ പല ആൾക്കാരും നമ്മളടുത്ത് ചോദിക്കാറുണ്ട്. അപ്പോൾ ഇവർക്ക് എല്ലാവർക്കും കൂടിയിട്ടുള്ളൊരു വീഡിയോ ആണിത്. ആ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ട് കാണാം. കരിങ്കല്ലിൻ്റെ തറയായാലും അതേപോലെ തന്നെ കോൺക്രീറ്റിൻ്റെ തറയിലും നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, നമ്മുടെ റോഡ് ലെവലിനായിട്ടും 4 ഇഞ്ച് ഉയർന്നിട്ട് വേണം ഫൗണ്ടേഷൻ്റെ ഹൈറ്റ് കാണാൻ. ഇട്ട് 4 ഇഞ്ച് കൂടുതലായിട്ട് നമ്മൾ ഫൗണ്ടേഷൻ്റെ ലെവൽ കാണണം എന്ന് പറയാൻ ഉള്ള കാരണം, നമ്മൾ ഈ റോഡ് വർഷം ടാർ ചെയ്യുമ്പോൾ ഇതിൻ്റെ ഹൈറ്റ് ഇങ്ങനെ കൂടി വരും. അതിങ്ങനെ കൂടി വരും തോറും നമ്മുടെ പ്ലോട്ടിലെ വെള്ളം ഒഴുകി പോകാത്തൊരവസ്ഥ വരും. അതുകൊണ്ടാണ് നമ്മൾ ഒരു 4 ഇഞ്ചെങ്കിലും റോഡ് ലെവലിനേറ്റവും ഉയർന്ന് കാണുന്നത്. ഈ റോഡ് ലെവലിനേക്കാൾ ഉയർന്നിട്ടാണ് തൊട്ടടുത്ത വീടുകളുടെ ഫൗണ്ടേഷൻ്റെ ഹൈറ്റ് എങ്കിൽ, അതായത് അടിത്തറയുടെ ഉയരമെങ്കിൽ, നമ്മളതിനേക്കാൾ 4 ഇഞ്ച് ഉയർന്നിട്ട് വേണം നമ്മുടെ ഫൗണ്ടേഷൻ്റെ ഹൈറ്റ് കാണാൻ. നമ്മൾ ഫൗണ്ടേഷൻ്റെ മണ്ണ് 2 അടി വീതിയിലും അതേപോലെ തന്നെ 2 അടി താഴ്ചയിലാണ് എടുക്കുക. അതങ്ങനെ എടുക്കുന്നതിൻ്റെ കാരണം, ഈ 2 അടി താഴ്ച വരെയാണ് കൂടുതലായിട്ടും മരങ്ങളുടെ വേരുകളും അതേപോലെ തന്നെ മറ്റവശിഷ്ടങ്ങളൊക്കെ ഉണ്ടാവുക. അപ്പോൾ അത് നീക്കം ചെയ്യാണ്ടാണ് നമ്മൾ തറ പണിയണത് എന്നുണ്ടെങ്കിൽ, ഭാവിയിൽ അത് നശിച്ചു പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ തറ അവിടെ ഇരിക്കാനുള്ള സാധ്യത ഉണ്ട്. അതുപോലെ തന്നെ ഈ ഒരു 2 അടി താഴ്ച വരെ വരുന്ന മണ്ണ് എപ്പോഴും ഇളക്കം സംഭവിക്കുന്ന മണ്ണാണ്. അപ്പോൾ ആ ഒരു മണ്ണിനെ നീക്കം ചെയ്തിട്ട് കുറച്ചുകൂടി ഉറപ്പുള്ള ഒരു പ്രതലത്തിൽ നിന്ന് ഫൗണ്ടേഷൻ സ്റ്റാർട്ട് ചെയ്യാനുള്ള ഉദ്ദേശത്തിലാണ് 2 അടിക്ക് മണ്ണെടുക്കുന്നത്. നമ്മൾ ഒരു 2 നില വീടാണ് പ്ലാൻ ചെയ്യണമെന്നുണ്ടെങ്കിൽ 2.5 അടിക്ക് മണ്ണെടുത്തതിന് ശേഷം അതിൽ 15 സെൻറ്റിമീറ്റർ ഹൈറ്റ്, അതായത് 6 ഇഞ്ച് ഹൈറ്റിൽ 1.5 ഇഞ്ചിൻ്റെ മെറ്റൽ വെച്ചിട്ട് 1:3:6, അതായത് ഒരു കൊട്ട സിമെൻറ്റിന് 3 കൊട്ട മണൽ 6 കൊട്ട മെറ്റൽ, ആ രീതിയിൽ കമ്പിയില്ലാതെ കോൺക്രീറ്റ് ചെയ്യണം. അതിനെ നമ്മൾ PCC എന്നാണ് പറയുക. അപ്പോൾ 2 നില വീടൊക്കെ പണിയുമ്പോൾ കൂടുതൽ വെയിറ്റൊക്കെ വരുമ്പോൾ ചുമരും ക്രാക്കും കാര്യങ്ങളൊന്നും ഇല്ലാതിരിക്കാനാണ് നമ്മൾ ഈ PCC ചെയ്യണത്. അങ്ങനെ PCC ചെയ്യാൻ 1 മീറ്ററിന് ഏകദേശം 650 രൂപ, അതായത് അതിൻ്റെ മെറ്റീരിയലും ലേബർ ചാർജും എല്ലാം കൂടിയിട്ട് 1 മീറ്ററിന് ഏകദേശം 650 രൂപയാണ് വരിക. PCC ചെയ്ത് കഴിഞ്ഞാൽ അടുത്ത സ്റ്റെപ്പായിട്ട് വരിക ഫൗണ്ടേഷനാണ്. ഫൗണ്ടേഷൻ്റെ വീതി വരിക 60 സെൻറ്റിമീറ്ററും അതിൻ്റെ താഴ്ച വരിക 60 സെൻറ്റിമീറ്ററാണ് വരിക. അപ്പോൾ ഇത് നമ്മൾ സിമെൻ്റ് ഇല്ലാതെ പെരുക്കണമെന്നും ഇല്ലാണ്ടാണ് ചെയ്യുക. പറയുക DR മേസൺറി എന്നാണ് അതിനെ പറയുക. അപ്പോൾ നമ്മളിങ്ങനെ ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, നമ്മൾ ഒറ്റയടിക്ക് ഇത് 2 അടി ഉയരത്തിൽ പാക്ക് ചെയ്യാൻ പാടില്ല. നമ്മളതൊരു 1.5 അടി ഉയരത്തിൽ നല്ല രീതിയിൽ കരിങ്കല്ലിൻ്റെ ചീളൊക്കെ വെച്ചിട്ട് പാക്ക് ചെയ്തതിന് ശേഷം നന്നായി വെള്ളമടിച്ച് മണ്ണിട്ട് വെള്ളമടിച്ച് തരിപ്പിച്ചതിന് ശേഷം മാത്രമാണ് അതിൻ്റെ മുകളിലേക്കുള്ള 1.5 അടി വയ്ക്കുക. ഈ 1.5 അടി വയ്ക്കുമ്പോൾ അത് കറക്റ്റായിട്ട് വാട്ടർ ലെവൽ ചെയ്തിട്ട് വേണം അത് ചെയ്യാൻ. നമ്മൾ ഈ മുകളിലേക്ക് വരുമ്പോൾ ലാസ്റ്റ് വരണ ആ ഒരു 1.5 അടിക്ക് നമ്മൾ പുറം ഭിത്തി, അതായത് വീടിൻ്റെ തറയുടെ ഔട്ടറായിട്ട് വരണ ഭിത്തിയിൽ പുറം സൈഡിൽ നമ്മൾ സിമെൻറ്റ് വെച്ചിട്ടാണ് പാക്ക് ചെയ്യുക. നമ്മൾ ഈ കരിങ്കല്ലിൻ്റെ തറ ചെയ്യുമ്പോൾ ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, നമ്മളിതിൻ്റെ ഉള്ളിലെ ഹോളുകളിൽ ഇപ്പോഴും അവരടുത്ത് ചീള് വെച്ചിട്ട് ചെയ്യാൻ പറയണം. അപ്പോൾ ഇതിൻ്റെ സ്ട്രെങ്ത്ത് നിൽക്കുന്നത് ഇതിൻ്റെ ഓരോ കല്ല് കരിങ്കല്ലിൻ്റെ ഇടയിലുള്ള ഗ്യാപ്പുകളിലൊക്കെ നമ്മൾ കരിങ്കല്ലിൻ്റെ ചീള് വെച്ചിട്ട് ആ കരിങ്കല്ല് തെന്നിപ്പോവില്ല എന്ന് ഉറപ്പ് വരുത്തുന്നിടത്താണ് അതിൻ്റെ സ്ട്രെങ്ത്ത് ഇരിക്കുന്നത്. നമ്മൾ ഈ ഫൗണ്ടേഷൻ ചെയ്യുമ്പോൾ
നമ്മുടെ പ്ലാനിൽ 4 ഇഞ്ചിൻ്റെ ഭിത്തി വരുന്ന ഭാഗങ്ങളുണ്ടാവും. അതായത് സ്റ്റോർ റൂമിൻ്റെ ഇടഭിത്തി, അതുപോലെ തന്നെ ബാത്റൂമിൻ്റെ ഇടഭിത്തി, സിറ്റ് ഔട്ടിൻ്റെ ലോഡ് വരാത്ത ഭാഗങ്ങൾ, അങ്ങനെയുള്ള ഭാഗങ്ങൾ ഫൗണ്ടേഷനിൽ ചെയ്യണമെന്നില്ല. നമുക്ക് ബേസ്മെൻറ്റിൽ, അതായത് മണ്ണിൻ്റെ മുകളിലേക്ക് വരുന്ന ബേസ്മെൻറ്റിൽ മാത്രം അത് ചെയ്താൽ മതി. അതുപോലെ തന്നെ നമ്മൾ ഈ ഒരു ഫൗണ്ടേഷൻ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതിൻ്റെ മുകളിലേക്ക് നമ്മൾ ബേസ്മെൻറ്റ് ചെയ്യും. ബേസ്മെൻറ്റ് ചെയ്യാൻ നമ്മൾ 30 സെൻറ്റിമീറ്റർ ഹൈറ്റിലും 45 സെൻറ്റിമീറ്റർ വീതിയിലാണ് ചെയ്യുക. 30 സെൻറ്റിമീറ്റർ ഹൈറ്റ് എന്താണെന്ന് വെച്ചാൽ, നമ്മൾ അതിൻ്റെ മുകളിലേക്ക് 15 സെൻറ്റിമീറ്ററിൻ്റെ ബെൽറ്റും കൂടി വരുമ്പോൾ 45 സെൻറ്റിമീറ്റർ ഹൈറ്റ് വരും. അതുകൊണ്ടാണ് നമ്മൾ 30 സെൻറ്റിമീറ്റർ ഹൈറ്റ് ചെയ്യണത്. ഈ ഭാഗം നമ്മൾ പെരുക്കം വെച്ചിട്ടാണ് ചെയ്യുക. കരിങ്കല്ലിൻ്റെ മിക്സിങ് വരെ 1:8 ആണ്. 1:10 മിക്സ് ചെയ്യാൻ പാടില്ല, അപ്പോൾ സിമെൻറ്റിൻ്റെ ഉറപ്പൊന്നും ഉണ്ടാവില്ല. അപ്പോൾ 1:8 മിക്സ് ചെയ്തിട്ട് വേണം കരിങ്കല്ലിൻ്റെ ബേസ്മെൻറ്റിൻ്റെ പണി ചെയ്യാം. ബേസ്മെൻറ്റിൽ നമ്മൾ സിമെൻറ്റ് വെച്ചിട്ട് ചെയ്യുക. നമ്മുടെ വീടിൻ്റെ പുറം വശത്ത് വരുന്ന ഭിത്തികളാണ് അത്. നമ്മൾ മണ്ണൊക്കെ ഇടുമ്പോൾ അത് തള്ളിപ്പോകാണ്ടിരിക്കാനാണ് മെയിനായിട്ട് നമ്മളത് സിമെൻറ്റിൽ ചെയ്യണത്. അതുപോലെ തന്നെ ഉള്ളിൽ വരുന്ന ഭിത്തികളുടെ മുകൾ വശത്ത് നമ്മൾ പെരുക്കം വെച്ചിട്ട് പാക്ക് ചെയ്യും. ഇല്ലെന്നുണ്ടെങ്കിൽ കല്ലൊക്കെ അടർന്നു പോകും. അതുകൊണ്ടാണ് അതങ്ങനെ ചെയ്യണത്. അപ്പോൾ നമ്മൾ 60 സെൻറ്റിമീറ്റർ താഴ്ചയിലും അതേപോലെ തന്നെ 60 സെൻറ്റിമീറ്റർ വീതിയിലും, പിന്നെ അതേപോലെ തന്നെ അതിൻ്റെ മുകളിലേക്ക് 45 സെൻറ്റിമീറ്റർ വീതിയിലും 30 സെൻറ്റിമീറ്റർ ഉയരത്തിലും കരിങ്ങല്ല് പണിയാൻ വേണ്ടി വരുന്ന ചിലവ് നമുക്ക് 1 മീറ്ററിന് 1550 രൂപയാണ്. നമ്മൾ വീടിന് ബെൽറ്റ് കൊടുക്കുന്നത് നമ്മുടെ വീടിൻ്റെ ലോഡിനെ കറക്റ്റായിട്ട് തറയിലേക്ക് എത്തിക്കുക എന്നുള്ളതാണ് ബെൽറ്റിൻ്റെ ഉദ്ദേശം. നമ്മൾ ബെൽറ്റ് ചെയ്തില്ലെങ്കിൽ തറയുടെ ഏതെങ്കിലും ഒരു ഭാഗത്തേക്ക് മാത്രമായിട്ട് ആ ലോഡ് പോകാനും തറയിരിക്കാനൊക്കെ സാധ്യത ഉണ്ട്. അപ്പോൾ അതില്ലാതിരിക്കാനാണ് നമ്മൾ ബെൽറ്റ് കൊടുക്കുന്നത്. പിന്നെ നമ്മൾ ഈ കരിങ്ങൽ തറയുടെ മേലെ ബെൽറ്റ് ചെയ്യുമ്പോൾ നമ്മൾ ബെൽറ്റിൻ്റെ വീതി കൊടുക്കുക. പുറം സൈഡിൽ ഏറ്റവും കുറഞ്ഞത് 30 സെൻറ്റിമീറ്റർ വീതിയും അതേപോലെ തന്നെ 15 സെൻറ്റിമീറ്റർ ഹൈറ്റാണ് കൊടുക്കേണ്ടത്. അതേപോലെ ഇതിൻ്റെ ഉൾഭിത്തികൾ വരുന്ന ഭാഗത്ത് 24 സെൻറ്റിമീറ്റർ വീതിയിലും 15 സെൻറ്റിമീറ്റർ ഹൈറ്റിൽ വേണം ബെൽറ്റ് ചെയ്യാൻ. നമ്മൾ ബെൽറ്റ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, നമ്മൾ ബാത്റൂമിൻ്റെ അളവുകളൊക്കെ ചെയ്യുമ്പോൾ അത് കറക്റ്റായിട്ടുള്ള അളവുകൾ വേണം ബാത്റൂം ചെയ്യാൻ. കാരണം നമ്മൾ ബാത്റൂമിൻ്റെ ഉള്ളിലെ വെള്ളം പുറത്തേക്ക് ഒഴുകി വരാണ്ടിരിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ബാത്റൂം ചെയ്യുമ്പോൾ ഒരു 2 ഇഞ്ചൊക്കെ നമ്മൾ താഴ്ത്തിയിട്ടാണ് ചെയ്യുക. അപ്പോൾ അങ്ങനെ ചെയ്യുമ്പോൾ കറക്റ്റായിട്ട് അളവല്ലെങ്കിൽ താഴത്ത് ബെൽറ്റിൻ്റെ വശം കുത്തിക്കളയേണ്ടൊക്കെ വരും. നമ്മുടെ ബെൽറ്റിൻ്റെ കമ്പിയിലേക്ക് ഈർപ്പൊക്കെ ബാത്റൂമിൽ തട്ടുകയാണെന്നുണ്ടെങ്കിൽ അതിൻ്റെ സ്ട്രെങ്ത്ത് കുറയും. അപ്പോൾ ബാത്റൂമിൻ്റെ ഉള്ളിലെ അളവുകൾ വയ്ക്കുമ്പോൾ കറക്റ്റായിട്ട് വെക്കണം, കറക്റ്റ് ഭിത്തി അളവിൽ വേണം വെക്കാൻ. നമ്മളിതിന് ബെൽറ്റിന് വേണ്ടി ഉപയോഗിക്കുക 8mm കമ്പി 4 എണ്ണം നീളത്തിലും, അതേപോലെ തന്നെ 8mm കമ്പി 15 സെൻറ്റിമീറ്റർ അല്ലെങ്കിൽ 20 സെൻറ്റിമീറ്റർ, മാക്സിമം 20 സെൻറ്റിമീറ്റർ അകലത്തിൽ വേണം റിങ് വെച്ചിട്ട് കെട്ടാൻ. അതുപോലെ തന്നെ ഇതിൻ്റെ മിക്സിങ് വരിക 1:1.5:3, അതായത് 1 ചട്ടിക്ക് 1.5 ചട്ടി മണലും 3 ചട്ടി മെറ്റലും വെച്ചിട്ട് വേണം ഇതിൻ്റെ കോൺക്രീറ്റ് നമ്മൾ ചെയ്യാം. അപ്പോൾ ഇങ്ങനെ ഇത് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്കതിൻ്റെ ലേബറും അതേപോലെ തന്നെ മെറ്റീരിയൽസിനൊക്കെ കൂടിയിട്ട് 1 മീറ്ററിന് 600 രൂപയാണ് ചിലവ് വരിക. ഏകദേശം 1000 സ്ക്വയർ ഫീറ്റിൻ്റെ വീടിൻ്റെ തറ പണിയാൻ PCC ഉൾപ്പെടെ 170,000 രൂപയാണ് ചിലവ് വരിക. അതിൻ്റെ പണിക്കാശും മെറ്റീരിയൽസും എല്ലാം കൂടിയിട്ട്, അതേപോലെ തന്നെ PCC ഇല്ലാതെ 130,000 രൂപയാണ് ഏകദേശം 1000 സ്ക്വയർ ഫീറ്റിൻ്റെ തറ പണിയാൻ വരുന്ന ചിലവ്. നമ്മൾ പില്ലർ ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം,
ചുരുങ്ങിയത് പില്ലറ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ 4 അടി താഴ്ചയെങ്കിലുള്ള കുഴി എടുക്കണം. അതേപോലെ തന്നെ ഭൂമിയുടെ അടിയിലേക്ക് പോകണം എല്ലാ കോൺക്രീറ്റിനും കമ്പി വിട്ടിട്ട് 5 സെൻറ്റിമീറ്റർ കവറിങ് വേണം. ഇത് 5 സെൻറ്റിമീറ്റർ കവറിങ് ഇല്ല എങ്കിൽ നമ്മൾ ഭൂമിയുടെ അടിയിൽ പോകുന്ന ഭാഗം എപ്പോഴും ഈർപ്പം തട്ടുന്ന ഭാഗമാണ്. അങ്ങനെ വരുമ്പോൾ കമ്പിയിലേക്ക് ഈർപ്പം തട്ടിയിട്ട് അത് തുരുമ്പ് പിടിക്കാനുള്ള സാധ്യത ഉണ്ട്. അതുകൊണ്ടാണ് ഭൂമിയുടെ അടിയിലേക്ക് പോകുന്ന ഭാഗങ്ങളിലൊക്കെ 5 സെൻറ്റിമീറ്ററാണ് കവറിങ് കൊടുക്കുക. അതുപോലെ തന്നെ ഒരു വീടിന് ഫൂട്ടിങ് ചെയ്യുമ്പോൾ ഏറ്റവും ചുരുങ്ങിയ ഒരു ഫൂട്ടിങ്ങിൻ്റെ സൈസ് എന്ന് പറയണത് 4 അടി സ്ക്വയറാണ്. അത് 120 സെൻറ്റിമീറ്റർ സ്ക്വയറായിട്ടുള്ള ഫൂട്ടിങ്ങാണ് ചെയ്യാം. അപ്പോൾ നമ്മൾ 120 സ്ക്വയർ ഫൂട്ടിങ് ചെയ്യുമ്പോൾ അതിന് മുമ്പായിട്ട് ആദ്യം താഴെ നമ്മൾ 120 സെൻറ്റിമീറ്റർ ഫൂട്ടിങ് വരുന്നതുകൊണ്ട് ഇതിൻ്റെ 4 വശത്തും നമുക്ക് 10 സെൻറ്റിമീറ്റർ വീതം PCC കവറിങ് പുറത്തേക്ക് നിൽക്കണം. അപ്പോൾ നമ്മൾ ഫസ്റ്റ് ചെയ്യേണ്ട ഒരു കാര്യം, 120 സെൻറ്റിമീറ്റർ ആണ് നമ്മൾ ചെയ്യാൻ പോണ ഫൂട്ടിങ് എങ്കിൽ 140 സെൻറ്റിമീറ്റർ നീളം വീതിയും അതേപോലെ തന്നെ 15 സെൻറ്റിമീറ്റർ ഉയരമുള്ള ഒരു PCC ചെയ്യണം. അപ്പോൾ നമ്മൾ ഫൂട്ടിങ് ചെയ്യുമ്പോൾ നമ്മൾ ഫൂട്ടിങ്ങിൻ്റെ മാറ്റ് എപ്പോഴും 12 mm കമ്പി ഉപയോഗിക്കാൻ ശ്രമിക്കുക. ഏറ്റവും കുറഞ്ഞത് 10 mm കമ്പിയാണ് ഫൂട്ടിങ്ങിന് ഉപയോഗിക്കാൻ. നമ്മളിവിടെ കാൽക്കുലേഷൻ ചെയ്തിട്ടുള്ളത് 12 mm കമ്പി 15 സെൻറ്റിമീറ്റർ അകലത്തിൽ ഉള്ളൊരു മാറ്റാണ് നമ്മളിവിടെ കാൽക്കുലേഷൻ ചെയ്തിട്ടുള്ളത്. അതേപോലെ തന്നെ 12 mm 6 കമ്പി വെച്ചിട്ടുള്ള മേലേക്കുള്ള പില്ലറ്, അതിന് റിങ് വരുന്നത് 6 mm 15 സെൻറ്റിമീറ്റർ അകലത്തിൽ വരുന്ന റിങ്. അതുപോലെ തന്നെ ഈ പെഡസ്റ്റലിൻ്റെ ഹൈറ്റ്, അതായത് ഈ പില്ലറിൻ്റെ ഹൈറ്റ് വരിക 1.60. ഈ 1.60 എങ്ങനെയാണ് കിട്ടിയതെങ്കിൽ 4 അടി താഴ്ച കുഴിയുടെയും അതേപോലെ തന്നെ മുകളിലേക്കുള്ള 1.5 അടി, അങ്ങനെയാണ് നമ്മൾ 1.60 കൂട്ടിയിട്ടുള്ളത്. ഇത്രയും ഇങ്ങനെയുള്ള ഈ മെറ്റീരിയൽ ഉപയോഗിച്ചിട്ട് നമുക്കൊരു കുഴി എടുത്ത് കോൺക്രീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് അതിൻ്റെ ലേബറും മെറ്റീരിയൽസും എല്ലാം കൂടിയിട്ട് നമുക്കൊരു ഒരു തൂണ് ചെയ്യാൻ വേണ്ടി വരിക 13,500 രൂപയാണ്. അതേപോലെ തന്നെ നമ്മൾ ഈ പില്ലർ ചെയ്ത് കഴിഞ്ഞിട്ട് അതിൻ്റെ മുകളിൽ ബീം ചെയ്യണം. ഈ ബീമിൻ്റെ താഴെ, അതായത് ബീം വരുന്ന ഭാഗത്തെല്ലാം 10 സെൻറ്റിമീറ്റർ കനത്തിൽ PCC ചെയ്യണം. നേരത്തെ പറഞ്ഞ പോലെ തന്നെ 1:3:6 എന്ന റേഷ്യോയിൽ കമ്പിയില്ലാതെ 10 സെൻറ്റിമീറ്ററിൽ ബീം എവിടെയൊക്കെയാണ് വരുന്നത് അവിടെയെല്ലാം നമ്മൾ PCC ചെയ്യണം. അതിൻ്റെ മേലെ ബീം ചെയ്യുമ്പോൾ നമ്മൾ ചുരുങ്ങിയത് ബീമിൻ്റെ ഉയരം 30 സെൻറ്റിമീറ്റർ എങ്കിലും വേണം. അതേപോലെ തന്നെ അതിൻ്റെ വീതി 20 സെൻറ്റിമീറ്ററും വേണം. ഈ 30 സെൻറ്റിമീറ്റർ എന്നുള്ളത് ഏകദേശം ഒരു 10 അടി 12 അടി വരെ ഉള്ള സ്പാനാണ് വരിക. അപ്പോൾ അത് നിങ്ങൾക്ക് കിട്ടുന്ന ഡിസൈൻ എങ്ങനെയാണോ അങ്ങനെ വേണം ചെയ്യാൻ. ഇപ്പോൾ നമ്മളൊരു 30 സെൻറ്റിമീറ്റർ ഉയരം അതേപോലെ തന്നെ 20 സെൻറ്റിമീറ്ററും വീതിയാണ് നമ്മൾ ചെയ്യാൻ പോണ ബീമിനെങ്കിൽ, അതേപോലെ തന്നെ 12-ൻ്റെ 4 കമ്പിയാണ് ഇതിന് ഉപയോഗിക്കുന്നത്. 6 ഇഞ്ച് അകലത്തിൽ 8-ൻ്റെ കമ്പിയുടെ സ്റ്റിറപ്പ്, അതായത് റിങ്ങാണ് ഉപയോഗിക്കുന്നതെങ്കിൽ നിങ്ങൾക്കൊരു മീറ്റർ ഈ ബീം ചെയ്യാൻ വേണ്ടി വരുന്ന ചിലവ് 1,200 രൂപയാണ്. നമ്മൾ ഈ പറഞ്ഞ രീതിയിൽ പില്ലറും ബീമും വെച്ചിട്ട് ചെയ്യണതെങ്കിൽ, അതായത് 1,000 സ്ക്വയർ ഫീറ്റ് വീട് പണിയാൻ വേണ്ടിയിട്ട് ഏകദേശം 240,000 രൂപയാണ് ചിലവ് വരിക. അപ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, നമ്മളിതിൽ കാണിച്ചിട്ടുള്ള ഫുട്ടിങ്ങിൻ്റെ സൈസ് എന്ന് പറയണത് 120x120 ആണ്. ഇതെല്ലാ ഭാഗത്തും പോസിബിളല്ല. വീടിൻ്റെ സ്പാന് കൂടുന്നതനുസരിച്ച് ഫുട്ടിങ്ങിൻ്റെ സൈസിന് വ്യത്യാസം വരും.
അതേപോലെ തന്നെ വീട് രണ്ട് നില ഹൈറ്റ് ആണെന്നുണ്ടെങ്കിലും ഈ ഫൂട്ടിങ്ങിൻ്റെ സൈസിൽ വ്യത്യാസം വരും. അതേപോലെ തന്നെ നമ്മളിതിന് കാണിച്ച 12 mm മേലെ കമ്പി ഈ പറഞ്ഞ പോലെ വീടിൻ്റെ സ്പാനിൻ്റെ നീളത്തിനനുസരിച്ചും അതേപോലെ തന്നെ രണ്ട് നില ഹൈറ്റ് ആണെങ്കിലും വ്യത്യാസം വരും. ബീമും ഈ പറഞ്ഞ പോലെ 30 cm ഉയരം 20 cm വീതിയും വരുന്ന ബീമാണ് നമ്മളിതിൽ കാൽക്കുലേഷൻ ചെയ്തിട്ടുള്ളത്. ഇത് ഈ പറഞ്ഞ നമ്മൾ രണ്ട് നില വീടാണെന്നുണ്ടെങ്കിൽ ഈ ഒരു സൈസ് പോരായിക വരും, അപ്പോൾ അതിൻ്റേതായ വ്യത്യാസങ്ങൾ വരും. നോർമൽ കേസിൽ നമ്മൾ 1000 sq ft സിംഗിൾ ഫ്ലോർ വീട്, അതായത് ഒറ്റ നില വീട് പണിയാൻ വേണ്ടി വരുന്ന ചിലവാണ് ഇപ്പോൾ നമ്മൾ പറഞ്ഞിട്ടുള്ളത്. വരും ഏകദേശം 12 pillar 1000 sq ft വീടിന് നമ്മൾ കണ്ടിട്ടുള്ളത്. നമ്മൾ വീട് വയ്ക്കാൻ പോണ പ്ലോട്ട് റോഡ് ലെവലിനേട്ടും വളരെയധികം താന്നിട്ടാണ് കിടക്കുന്നതെങ്കിൽ അത്ര സാഹചര്യങ്ങളിൽ നമുക്ക് പ്ലോട്ട് മുഴുവനായിട്ട് മണ്ണിട്ട് നികത്തുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വലിയൊരു കാശ് ചിലവ് വരുന്ന കാര്യമാണ്. അപ്പോൾ അത്ര സാഹചര്യങ്ങളിൽ ഈ ചിലവ് കുറയ്ക്കാൻ വേണ്ടിയിട്ട് നമ്മുടെ വീടിൻ്റെ പുറം വശത്ത് വരുന്ന ബീം അതിൻ്റെ താഴെയായിട്ട് നമ്മൾ തറയിലിടുന്ന മണ്ണ് പുറത്തേക്ക് പോകാതിരിക്കാൻ വേണ്ടിയിട്ട് വിട്ടുകല്ലോ അല്ലെങ്കിൽ കരിങ്ങല്ലോ വെച്ചിട്ട് നമ്മളതിൻ്റെ താഴെയായിട്ട് ഒരു കെട്ട് കൊടുക്കേണ്ടി വരും. അപ്പോൾ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കണം. നിങ്ങളുടെ ഏറെക്കുറെ കുറേ സംശയങ്ങളൊക്കെ മാറിയിട്ടുണ്ടാവും. കൂടുതലായിട്ട് നിങ്ങൾക്ക് സംശയങ്ങളുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇതിന് കമൻ്റ് ചെയ്യാം, നമ്മളതിന് മറുപടി എല്ലാവർക്കും തരുന്നതായിരിക്കും. ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത ആൾക്കാർ സബ്സ്ക്രൈബ് ചെയ്യുക, വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക.